എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നാം എടുത്ത പാഠഭാഗത്ത് അതിൽ നിന്ന് ചില പ്രവർത്തനങ്ങൾ നിങ്ങളോട് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു അത് നമുക്ക് പരിശോധിക്കാം അത്തരത്തിലുള്ള ഒരു കവിത ഞാനിവിടെ വായിക്കാം പി കെ കാറക്കടവ് എഴുതിയ വൃക്ഷവും കവിയും എന്ന കവിതയാണ് ഞാനിപ്പോൾ ഇവിടെ വായിക്കാൻ പോകുന്നത് വൃക്ഷം കവിയോട് പറഞ്ഞു നിനക്ക് പേരേ ഉള്ളൂ എനിക്ക് പേരില്ലെങ്കിലും വേരുണ്ട് വൃക്ഷം തുടർന്നു നിനക്കേറിയാൽ ഒരു നല്ല മനുഷ്യനാകാം കവി ചോദിച്ചു ഇപ്പോൾ ഞാൻ മനുഷ്യനല്ലേ വൃക്ഷം പറഞ്ഞു അല്ല നീ വെറും ഒരു മരം ഒന്നിനെ പറ്റിയും ബോധമില്ലാത്തൊരു മരം കവി ചോദിച്ചു അപ്പോൾ നീയോ നീയും ഒരു മരമല്ലേ വൃക്ഷം ഒഴിഞ്ഞു അല്ല ഭൂമിക്കടിയിൽ വേരും നക്ഷത്രങ്ങളെ തുടർന്ന ചില്ലകളുമുള്ള ഞാനാണ് യഥാർത്ഥത്തിൽ കവി കലാകാരൻ അത് പറഞ്ഞ് വൃക്ഷം കൊലുങ്ങി ചിരിച്ചു അപ്പോൾ കവിയുടെ ദേഹം മുഴുവൻ പൂക്കൾ മൂടി അപ്പോൾ ഞാനിവിടെ ഒരു കവിത വായിച്ചല്ലു ഈ കവിതയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അതായത് വേരിൻ്റെ ഒരു പ്രാധാന്യമാണ് നാം ഇവിടെ കാണുന്നത് വേര് എന്ന് പറയുന്നത് ഒരു വൃക്ഷത്തിനും അതുപോലെ തന്നെ മനുഷ്യരായ നമ്മൾക്കുമൊക്കെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് ഇവിടെ സൂചിപ്പിച്ചത് വേരുകൾ വൃക്ഷങ്ങൾക്ക് എത്രത്തോളം അനിവാര്യമാണോ അത്രത്തോളം അനിവാര്യതയാണ് മനുഷ്യനെ സംബന്ധിച്ച് വേരുകൾക്കുള്ളത് നിങ്ങൾ ഇപ്പോൾ ഒരു സംശയം പ്രകടിപ്പിക്കാം അതായത് മരങ്ങളുടെ വേരുകൾ നിങ്ങൾക്ക് സുപരിചിതമാണ് എന്നാൽ നമുക്കെവിടെയാണ് വേര് അതായത് ഒരു വൃക്ഷം അതിന് ചുവടുറപ്പിച്ച് നിൽക്കുന്നതിന് അതിനെ അതിൻ്റെ ബാഹ്യശക്തികളിൽ നിന്നും അതിനെ സംരക്ഷിക്കുന്നതിന് അഥവാ പ്രതിരോധിക്കുന്നതിനുള്ള ശക്തിയും ആർജവവും ഊർജ്ജവും എല്ലാം നേടുന്നത് അതിൻ്റെ വേരിൽ നിന്നാണ് ഈ വേര് നമുക്കറിയാം ആഴത്തിൽ വേരുകൾ പോയിട്ടുള്ള ഒരു മഹാവൃക്ഷങ്ങളെയും ഒരു കൊടുങ്കാറ്റിനും ഒരിക്കലും കടപുഴകി വീഴ്ക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം അതുപോലെയാണ് മനുഷ്യൻ്റെ കാര്യവും വേര് എന്നിവിടെ ഉദ്ദേശിച്ചത് അവൻ്റെ പ്രതിരോധ ശക്തിയാണ് അവനെതിരെ വരുന്ന ബാഹ്യശക്തികളുടെ അത് പലതരത്തിലാവാം സാമൂഹ്യമാകാം ജാതീയമാകാം സാമ്പത്തികമാകാം രാഷ്ട്രീയമാകാം അല്ലെങ്കിൽ അധിനിവേശ രൂപത്തിലാകാം ഇത്തരത്തിൽ വരുന്ന ശക്തികളെ പ്രതിരോധിക്കുവാനുള്ള ശക്തി അവന് ലഭിക്കുന്നത് അവൻ്റെ ചുവടുറയ്ക്കുമ്പോൾ മാത്രമാണ് അത്തരത്തിൽ അവന് ചുവടുറയ്ക്കണമെങ്കിൽ അവന് വൃക്ഷങ്ങൾക്ക് വെള്ളവും വളവും എന്നതുപോലെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു സംഗതിയാണ് മനുഷ്യന് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം അവൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ ശക്തി കൂട്ടുന്ന ഒരു ഘടകമാണ് ഇതാണ് ഭംഗ്യന്തരേണ നമ്മുടെ ലേഖകൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നമ്മുടെ ലേഖകൻ കേവലം ഒരു ഫോട്ടോഗ്രാഫർ മാത്രമല്ല മറിച്ച് ചില വന്യജീവികളുടെ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയോ അതിനെപ്പറ്റി കാട്ടിലെ വിവരണങ്ങൾ ഒരു ഭൂമിശാസ്ത്രപരമായ വിവരണങ്ങൾ നൽകുകയോ മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത് മറിച്ച് വളരെ വിശാലമായ അർത്ഥത്തിൽ മനുഷ്യൻ്റെ മാനസികവും അതുപോലെ തന്നെ ശാരീരികവുമായ വളർച്ചയ്ക്ക് സംസ്കാര സമ്പന്നതയുടെ വളർച്ചയ്ക്ക് ഒക്കെ പരിപോഷിപ്പിക്കപ്പെടുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് ഒരു വന്യജീവി ഫോട്ടോഗ്രാഫറെന്ന് അറിയപ്പെടുന്ന അദ്ദേഹം നമ്മൾക്ക് മുൻപിൽ വരച്ചു കാട്ടുന്നത് ഇത്തരത്തിൽ നോക്കിയാൽ ഈ യൂണിറ്റിൻ്റെ ഈ പാഠം ഉൾക്കൊള്ളുന്ന യൂണിറ്റിൻ്റെ തലക്കെട്ട് സൂചിപ്പിക്കുന്നതുപോലെ നാം ഓരോ വായനക്കാരിലും കിനാക്കൾ സൃഷ്ടിക്കുന്നതിനും ആ കിനാക്കളെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഉപയോഗിക്കപ്പെടുന്നതിനുമുള്ള വസ്തുവായി മാറ്റപ്പെടുന്നു എന്നുള്ളത് ലേഖകൻ്റെ വിജയമായി നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ ഈ പാഠത്തിൽ തന്നെ നമ്മുടെ ലേഖകൻ സൂചിപ്പിച്ച ഒരു വാക്കുണ്ട് ഒരു ദേവാലയം പോലെ വേണം നാം ക്ഷേ ഈ വനത്തെയും കാടുകളെയും കാണാനുള്ളത് സത്യത്തിൽ നാം ഇപ്പോൾ എന്താണ് ഇത്തരം മേഖലയിൽ നമ്മുടെ മനോഭാവം വനത്തോടുള്ള അല്ലെങ്കിൽ കാടിനോടുള്ള മനോഭാവം എന്താണ് കാട് സത്യത്തിൽ ഇപ്പോൾ ഒരു മലിന കൂമ്പാരങ്ങൾ ആയി മാറിയ ഒരവസ്ഥയാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായി കാടിനെ പരിചരിക്കുവാനുള്ള ചില നിർദ്ദേശങ്ങളും അവയെ നോക്കിക്കാണുവാനുള്ള ചില ഉപദേശങ്ങളും ലേഖകൻ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് ഞാൻ മേൽ സൂചിപ്പിച്ച തരത്തിലുള്ള ആ വരികളടങ്ങുന്ന ഭാഗം നമുക്ക് പാഠപുസ്തകത്തിൽ നിന്നും വായിച്ചു നോക്കാം എല്ലാ വേരുകളുടെയും അന്നം തേടിയുള്ള യാത്രകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മണ്ണിലേക്ക് ഊർന്നു വീഴുന്ന ഒരില പോലും വേരുകൾക്കായിട്ടാണല്ലോ മണ്ണടരുകളിലേക്ക് താണുപോകുന്നത് എന്ന് തോന്നിക്കും ഭൂമിയിലേക്ക് നാം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കൂടുകൾ എന്തുമാത്രം തടസ്സങ്ങളാണ് വേരുകളിൽ ഉണ്ടാക്കുന്നത് ചില വൃക്ഷങ്ങളുടെ മുകളിലേക്കുള്ള വരെ അത്തരം പ്ലാസ്റ്റിക് വസ്തുക്കൾ തടയുന്നു ഉൾക്കിടിലത്തോടെയെ മനുഷ്യൻ്റെ ഇത്തരം ചെയ്തികൾ കാണാനാകൂ ഇവിടെ ഞാൻ വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ നമുക്കറിയാം നമ്മളിപ്പോൾ പ്രകൃതിയോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ക്രൂരതകൾ വേസ്റ്റ് സാധനങ്ങൾ അതിൽ പ്രധാനമായും പ്ലാസ്റ്റിക് വസ്തുക്കൾ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ രാവിലെ ഉറക്കമുണർന്നാൽ രാത്രി കിടക്കുന്നത് വരെ ഉള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ എത്രത്തോളം പ്ലാസ്റ്റിക് സാധനങ്ങളാണ് നമ്മുടെ വീടുകളിൽ എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പല സൗകര്യങ്ങളും ഉണ്ടാക്കാം പക്ഷേ ദീർഘവീക്ഷണമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയ ദുരന്തങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന സംഗതിയാണ് അത് ഒരുപക്ഷെ ഇന്നത്തെ തലമുറ അതിൻ്റെ ഭീതിതമായ ലക്ഷണങ്ങൾ അനുഭവിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ കാടുകളിലേക്ക് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർദാക്ഷിണ്യം വലിച്ചെറിയുന്നു നമുക്കറിയാം അതുപോലെ തന്നെ പ്രകൃതിയിലെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഭൂമിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഭൂമിക്ക് പുതപ്പായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു കവിത നമ്മുടെ മലയാളത്തിലെ മഹാനായ കവി ശ്രീ ഒ എൻ വി കുറുപ്പ് കാലങ്ങൾക്ക് മുമ്പേ കുറിച്ചു വച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകാം ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്ക് ആത്മശാന്തി എന്ന് തുടങ്ങുന്ന ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത അപ്പോൾ ഇത്തരത്തിൽ ശ്രീ ഒ എൻ വി കുറിപ്പ് സൂചിപ്പിച്ച കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സ്വന്തം മക്കൾ അതായത് ഭൂമിയുടെ സ്വന്തം മക്കളാണ് നാമല്ല നമ്മുടെ അമ്മയാണ് സർവം സഹായയായ അമ്മയാണ് ഭൂമി അമ്മയുടെ മേൽവസ്ത്രം ഇവിടെ സൂചിപ്പിക്കുന്നത് സസ്യശാമള കോമളമായ നിബിഡവനങ്ങളെയാണ് ഈ നിപിഠവനങ്ങൾ നിർദാക്ഷിണ്യം നിർദ്ദയം വെട്ടി നശിപ്പിച്ച് അവ കമ്പോളങ്ങളിൽ വിറ്റ് സ്വന്തം അമ്മയെ നഗ്നയാക്കുകയാണ് ഈ ഒരു ദുസ്ഥിതി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കാലങ്ങളായി നമ്മുടെ തലമുറകൾ തുടർന്നു വരുന്ന ഒരു സംഗതിയാണ് എന്ന് ഈ പാഠഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇതിൽ നമുക്ക് കരണീയമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് പരിശോധിക്കുകയാണ് വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ നാം ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ശ്രീ ഒ എൻ വി ഗ്രൂപ്പിന്റെ കവിത ഒന്ന് കേൾക്കാം മരിക്കാത്ത ഭൂമി ഭൂമിയിൽ നിനക്കാത്മശാന്തി ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ നിന്ന് കുറിച്ച ഗീതം മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കേ ഉയിരറ്റ ഉയരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ അവശേഷിക്കയില്ലാരും ഈ ഇതു നിനക്കായി ഞാൻ കുറിച്ചിടും അപ്പോ നിങ്ങൾ കവിത കേട്ടല്ലോ ഈ കവിതയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന സംഗതി നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ എൻ എ നസീറിന്റെ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ലേഖനവും ഒ എൻ വിയുടെ ഈ കവിതയും തമ്മിൽ വളരെ സാമ്യമുണ്ട് എന്നുള്ളതാണ് ആ സാമ്യം എന്താണ് രണ്ടിലും പ്രതിപാദിക്കുന്ന വിഷയം ഭൂമിയുടെ നാശം ആണ് മറ്റൊരു സത്യം കൂടിയുണ്ട് ഈ ഭൂമിയുടെ നാശം അല്ലെങ്കിൽ ഭൂമിയെ നാശത്തിലേക്ക് നയിക്കുന്നത് മറ്റൊരു ശക്തിയുമല്ല വിവേകശാലികളെന്നും സംസ്കാര സമ്പന്നരും എന്നും സ്വയം അഭിമാനിക്കുന്ന മനുഷ്യരായ നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ് ഈ കവിതയിലും ഈ ലേഖനത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരുപക്ഷെ അവിചാരിതമായി തോന്നിയതാണ് എന്ന് കരുതരുത് ഒരു പാഠം പഠിക്കുന്നതിലൂടെ ഉത്തമ പൗരനാകാനും പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി വ്യക്തിയാകാനുമാണ് നാം പഠിക്കുന്നത് അത്തരത്തിൽ നോക്കിയാൽ വരും കാലങ്ങളിൽ പ്രകൃതിയുടെ സംരക്ഷണം എത്രത്തോളം വേണമെന്നുള്ള യാഥാർത്ഥ്യം ഈ പാഠഭാഗത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും മനസ്സിലാകും എന്നുള്ളതിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പാഠത്തിൽ പാഠഭാഗത്തിൻ്റെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ലേഖകൻ സൂചിപ്പിച്ചതുപോലെ സ്വപ്നം കാണുവാൻ സ്വപ്നം എന്ന് പറയുന്നത് നമുക്കറിയാം പല സ്വപ്നങ്ങളുണ്ട് സന്തോഷദായകമായതുണ്ട് ദുഃഖദായകമായതുണ്ട് ഇതിൽ ഇതിനെല്ലാം വ്യത്യസ്തമായി പ്രകൃതിക്ക് അനുകൂലമായി അല്ലെങ്കിൽ സമൂഹത്തിന് അനുകൂലമായി സ്വപ്നം കാണുവാൻ നാം ശ്രമിക്കുക ആ സ്വപ്നം നമ്മുടെ വളർന്നു വരുന്ന സമൂഹത്തിന് ഊർജ്ജപ്രദായകമായി മാറുവാനും നാം ശ്രമിക്കേണ്ടതാണ് എന്നാണ് ഈ പാഠഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ കാടിനെ നശിപ്പിക്കുന്ന ശക്തികൾ പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ച പോലെ വിവേകശാലികളായ നാം തന്നെയെന്ന് ഇവിടെ പറഞ്ഞല്ലോ കാട് സൗന്ദര്യപ്രദായകമായ ഒരു പ്രദേശമാണ് നാം കാടിനെ മലിനമാക്കുകയാണ് ടൂറിസത്തിൻ്റെ പേരിലായാലും വികസനത്തിൻ്റെ പേരിലായാലും നാം ഓരോരുത്തരും ഓരോ കാടിനെയും അറിഞ്ഞും അറിയാതെയും മലീമസമാക്കുകയാണ് വിവിധ തരം വൃക്ഷങ്ങളുടെ ഔഷധമൂല്യമുള്ള വൃക്ഷങ്ങളുടെ വേരുകളിലൂടെ ഒഴുകിവരുന്ന ആരോഗ്യപ്രദായനികളായ പുഴകളിൽ അഥവാ പുഴയുടെ കരകളിൽ ഇരുന്നു കൊണ്ട് നാം അറിഞ്ഞോ അറിയാതെയോ പുഴയെ നശിപ്പിക്കുന്ന അഥവാ കാടിനെ നശിപ്പിക്കുന്ന ഞാനിവിടെ പുഴയും കാടും എന്ന് പറയാൻ കാരണം ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ് കാടുള്ളടത്ത പു പു പുഴകളുണ്ടാകും എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരത്തിൽ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം പലപ്പോഴും ടൂറിസത്തിൻ്റെയും വികസനത്തിൻ്റെയും പേരിൽ നാം കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങൾ നല്ല ഔഷധപ്രദായനികളായ മരങ്ങളുടെ വേരുകളിലൂടെ തഴുകി വരുന്ന പുഴയിലെ വെള്ളം നമ്മുടെ മുന്നിലെത്തുമ്പോൾ അത് അസുഖവാഹിനികളായി അല്ലെങ്കിൽ ആരോഗ്യത്തിന് കോട്ടം തട്ടിക്കുന്ന വെള്ളമായി മാറിയാണ് നമ്മുടെ മുന്നിലെത്തുന്നത് അത്തരം വളരെ സുന്ദരമായ കളകളാരവം ഒഴിച്ചു വരുന്ന നദികളിൽ ആ പ്രണയഭാവത്തിൽ മരത്തിൻ്റെ വേരുകൾ പുഴയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് കാമുകിയുടെ മുന്നിൽ കാമുകൻ ചെല്ലുന്ന അതേ മാനസിക വ്യാപാരത്തോടെ പക്ഷേ ആ വെള്ളം ഒരർത്ഥത്തിൽ മലീമസമാണ് ആ വേരുകളിൽ ഇരുന്നു കൊണ്ടാണ് ചത്ത വെള്ളം അതാണതിൻ്റെ ഭാഷ അല്ലെങ്കിൽ മരിച്ച വെള്ളം അല്ലെങ്കിൽ കൊന്ന വെള്ളം ഇത്തരത്തിലുള്ള മിനറൽ വാട്ടർ എന്ന പേരിൽ നാം ഉപയോഗിക്കുന്ന വെള്ളം അത് ഔഷധമൂല്യമുള്ളതല്ല മാത്രവുമല്ല അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊന്ന വെള്ളമാണ് നമുക്ക് നേരിട്ട് ലഭിക്കുന്ന വെള്ളത്തേക്കാൾ ഔഷധ ഗുണമോ ഔഷധ മൂല്യമോ ഒന്നും തന്നെ അതിനില്ല എന്നാലും അത്തരത്തിലുള്ള കുപ്പികൾ നാം ഉപയോഗിക്കുകയും ഈ ഔഷധ മൂല്യമുള്ള മരങ്ങളിലും സസ്യങ്ങളിലും തഴുകിത്തഴുകി വരുന്ന പുഴയിലെ വെള്ളത്തെ ആ വെള്ളത്തിൻ്റെ വിരിമാറിലേക്ക് ഈ പ്ലാസ്റ്റിക് കുപ്പികൾ വളരെ ദയാശൂന്യമായി നാം വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു കാഴ്ച ദൈനംദിനം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ വനമേഖലയ്ക്കും പരിസ്ഥിതിക്കും വളരെയധികം കോട്ടം ഉണ്ടാക്കുന്നു എന്നുള്ളത് പല മാധ്യമങ്ങളിലൂടെയും പല സെമിനാറുകളിലൂടെയും പല ചർച്ചകളിലൂടെയും ഒക്കെ തന്നെ നിങ്ങളെയും എന്നെയും പല മാധ്യമങ്ങളും പലപ്പോഴായി ബോധം ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നിരുന്നാലും ഇത്തര ചിന്തകളിൽ നിന്ന് നാം മാറിപ്പോകുവാൻ അല്ലെങ്കിൽ മാറി ചിന്തിക്കുവാൻ നാം തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരുപക്ഷെ നാം സമൂഹത്തോടും വരും തലമുറയോടും ചെയ്യുന്ന ഒരു ശാപമാണ് പാപമാണ് ഇത്തരത്തിൽ വരും തലമുറയോട് നാം ഇത്തരത്തിലുള്ള ക്രൂരത ചെയ്യരുത് എന്നുള്ള ഒരു സന്ദേശം നമ്മുടെ സമൂഹത്തിലേക്ക് തരുന്ന പ്രസിദ്ധമായ ഒരു ഗാനം നമുക്ക് ഓർമ്മയുണ്ടാകും നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാകാം ഇനി വരും തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നുള്ള ആ പാട്ട് അത് നമുക്കൊന്ന് കേട്ടുനോക്കാം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ തണലുകിട്ടാൻ തപസ്സിലാണിന്നിവിടെ എല്ലാ മലകളും ദാഹനീരിനു നാവു നീട്ടി വരണ്ട പുഴകൾ സർവവും കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ ഇവിടെ എന്നിറവിയെന്ന വിത്തുകൾ തൻ മന്ത്രണം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ നമ്മുടെ ലേഖകൻ സൂചിപ്പിക്കുന്ന മറ്റൊരു സംഗതി വളരെ ഗൗരവമായി നാം കാണേണ്ടതാണ് അത് മനുഷ്യൻ്റെ മറ്റ് ചില തലങ്ങളിലേക്ക് അദ്ദേഹം ചർച്ച ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ നാം ആ പാട്ട് കേട്ടല്ലോ ഈ പാട്ടിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമാണ് ഇന്ന് നമ്മുടെ ഭൂമി നേരിടുന്ന ഒരു ദുരവസ്ഥയും ഇങ്ങനെ പോയാൽ വരുന്ന തലമുറയ്ക്ക് ഇവിടെ ജീവിതം അസാധ്യമാകും എന്നുള്ള ആ യാഥാർത്ഥ്യം കവി വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് വീണ്ടും പാഠഭാഗത്തിലേക്ക് വരാം ഇവിടെ നമ്മുടെ എൻ എൻ നസീർ നമ്മുടെ പാഠത്തിൻ്റെ ലേഖകനായ എൻ എൻ നസീർ നമ്മളിവിടെ പറയുന്ന മറ്റൊരു കാര്യം വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ടതാണ് അത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് ചെന്ന് വളരെ അധികം മനുഷ്യൻ്റെ മനസ്സിനെ മഥനം ചെയ്യുന്ന ഒരു സംഗതിയാണ് അതായത് വളരെ ഉയരമുള്ള മഹാ മരങ്ങൾ അഥവാ മഹാമരങ്ങൾ ഈ മഹാമരങ്ങളുടെ പൂർണ്ണത നമുക്ക് കണ്ടാസ്വദിക്കണമെങ്കിൽ നാം മരത്തിൻ്റെ വേരുകളോളം താഴ്ന്നിറങ്ങണം എന്ന ഒരു സത്യം അത് വെറുതെ ഒരു ആലങ്കാരികമായി പറഞ്ഞു വച്ചതല്ല മറിച്ച് നാം അവിടെ കാണേണ്ടത് ഏതെല്ലാം ഉയരങ്ങൾ ആ ഉയരം കാണുകയും ആസ്വദിക്കുകയും ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പൂർണ്ണത നമ്മുടെ മനസ്സിലേക്ക് കയറണമെങ്കിൽ നമ്മൾ വളരെ ഭൂമിയോളം താഴ്ന്ന് ശ്രമിച്ചാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണത നമ്മുടെ കണ്ണുകളിലേക്ക് മുഴുവൻ ദൃശ്യഭംഗിയും നൽകുകയുള്ളു എന്നുള്ള സംഗതിയാണ് അപ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ച കാര്യം നമ്മുടെ ലേഖകൻ ലേഖനത്തിൽ എങ്ങനെയാണ് വിശദീകരിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഓരോ വൃക്ഷവും വേരുകളിലൂടെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് ആസ്വദിക്കണമെങ്കിൽ നാം വേരുകൾക്കൊപ്പം ഭൂമിയോളം താഴണം ഇങ്ങനെയാണ് ലേഖകൻ ഞാൻ മേൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് മനുഷ്യൻ്റെ വിധേയത്വം അഥവാ വിധേയനാകേണ്ടിടത്തുള്ള വിധേയത്വം അതാണ് നാം ശ്രദ്ധിക്കേണ്ടത് വിധേയനാകേണ്ടടത്ത് ആകേണ്ടതാണ് മനുഷ്യൻ പ്രതിരോധിക്കേണ്ടിടത്ത് പ്രതിരോധിക്കേണ്ടവനാണ് മനുഷ്യൻ ഇവിടെ നാം കാണുന്ന വൃക്ഷത്തിൻ്റെ ഉയർച്ച നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു ചിത്രം പോലെ പതിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആസ്വദിക്കണമെങ്കിൽ നാം അല്ലെങ്കിൽ മരത്തിൻ്റെ വേരിനോടൊപ്പം ഭൂമിയോളം താഴണമെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് മനുഷ്യൻ്റെ അഹങ്കാര ശമനം നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യമാണ് എന്നുള്ള ഒരു സത്യമാണ് ലേഖകൻ വരച്ചു കാട്ടുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ ലേഖനത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വേരുകൾ ഇവിടെ പ്രത്യക്ഷത്തിൽ മരത്തിൻ്റെ വേരുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ള സൂചനയാണ് ഉള്ളതെങ്കിലും നമ്മുടെ വേരുകൾ തന്നെയാണ് നാം നശിപ്പിക്കുന്നത് അഥവാ നമ്മുടെ നിലനിൽപ്പ് നാം തന്നെ ഇല്ലാതാക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഓരോ വരികളിലൂടെയും എൻ നസീർ പഠിതാക്കളായ നമ്മളോട് പറയുന്നത് എന്ന് കരുതാം തുടർന്നുള്ള ഈ പാഠത്തിൻ്റെ മറ്റു ചില മേഖലകളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കടന്നു ചെല്ലാം അതിനു മുമ്പായി ഈ പഠിച്ച ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റു ചില പ്രവർത്തനങ്ങൾ അടുത്ത ദിവസം വരുമ്പോൾ നിങ്ങൾ ചെയ്ത് വരേണ്ടതായിട്ടുണ്ട് വേരുകളെ കുറിച്ചാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് തരാം വേരുകളെക്കുറിച്ചുള്ള അന്വേഷണം മനുഷ്യൻ്റെ പ്രകൃതി ബോധത്തിൻ്റെ വേരുകൾ തേടിയുള്ള യാത്രയായി മാറുന്നുണ്ടോ പാഠഭാഗത്തെ ആസ്പദമാക്കി നിഗമനങ്ങൾ രൂപീകരിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ പ്രവർത്തനം നിങ്ങൾ ചെയ്തുകൊണ്ടുവരണം തുടർന്ന് അടുത്ത ക്ലാസ്സിൽ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവരുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ആഴത്തിലുള്ള പഠനം നടത്താം